ശ്വാസദായക പാവനാത്മനെ അലിവിൻ കരങ്ങളാ നയിച്ചിടേണമേ. ആത്മാവേ വരൂ, വെള്ളരി പ്രാവായി വരൂ, വരദാനം തരൂ ആത്മചൈതന്യമേ. ആശ്വാസദായക പാവനാത്മനെ അലിവിൻ കരങ്ങളാ നയിച്ചിടേണമേ. വിണ്ണിൻ പൊൻദീപമേ ഈ മണ്ണിൽ ജ്വലിച്ചു പടരണമേ. വിണ്ണിൻ പൊൻദീപമേ ഈ മണ്ണിൽ ജ്വലിച്ചു പടരണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നിങ്ങളോട് കൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. ക്രിസ്തുവിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, പ്രസവകാലം അഞ്ചാമത്തെ ഞായറിലേക്ക് നാം ഇന്ന് പ്രവേശിക്കുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള വചനഭാഗമാണ് ഇന്നത്തെ സുവിശേഷ ചിന്ത. മുന്തിരിവള്ളിയും ശാഖകളും. ഈശോയുടെ സ്നേഹത്തിലേക്ക് ചേർന്ന് നിൽക്കുന്നവന് ഈശോയുടെ ഫലം നൽകുവാൻ സാധിക്കുമെന്ന് ഓർമ്മപ്പെടുത്തലാണ് സുവിശേഷ ഭാഗം നൽകുന്നത്. തായ്തനോട് ശാഖകൾ ചേർന്ന് നിൽക്കുമ്പോൾ ഫലം പുറപ്പെടുവിക്കാൻ സാധിക്കുന്നത് പോലെ, ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുമ്പോഴാണ് ക്രിസ്തുവിൻ്റെ ഫലം നമ്മളിൽ ഉടലെടുക്കുന്നത്. എത്രമാത്രം ഈശോയോട് ചേർന്ന് നിൽക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടെന്ന് നമുക്ക് വിചിന്തനം ചെയ്യാം. ഈശോയോട് ചേർന്നാണോ നമ്മൾ നിൽക്കുന്നത്? പലപ്പോഴും നമ്മുടെ പ്രവൃത്തികളും ചിന്തകളും ഒക്കെ ഈശോയുടെ പ്രവർത്തനങ്ങൾക്ക് വിപരീത രീതിയിൽ മാറുന്നുണ്ടെങ്കിൽ, നമ്മൾ ചേർന്ന് നിൽക്കുന്ന നിൽക്കുന്നയിടം മാറി നിൽക്കുകയാണ്. ഈശോയാകുന്ന തായ്തനോട് എത്രമാത്രം ചേർന്ന് നിൽക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ, അപ്പോഴാണ് നമ്മളിൽ ഈശോയുടെ ഫലങ്ങൾ പ്രവർത്തനങ്ങളിൽ ഉണ്ടാകുന്നത്. ഇന്ന് മനുഷ്യൻ സ്വാർത്ഥതയുടെയും തന്നിഷ്ടങ്ങളുടെയും ഭൗതികമായ പല നേട്ടങ്ങളുടെയൊക്കെ ചായ്വിലേക്ക് മാറുന്നതുകൊണ്ട് അതിൻ്റെതായ പ്രവർത്തനങ്ങളാണ് ഇന്ന് ലോകത്ത് കടന്നു വരുന്നത്. ഒരുപക്ഷെ നമ്മുടെ വ്യക്തിജീവിതത്തിലും കുടുംബാന്തരീക്ഷത്തിലൊക്കെ ദൈവത്തെ മറന്ന് ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന പകരം മറ്റു പലതിലേക്കും ചേർന്ന് നിൽക്കുമ്പോഴാണ് അതിൻ്റെതായ പ്രവർത്തനങ്ങളും ഒപ്പം നാശകരമായ അന്തരീക്ഷവുമൊക്കെ ഉടലെടുക്കുന്നത്. എന്നോട് ചേർന്ന് നിൽക്കുന്നവനെ ജീവൻ ഉണ്ടാകുമെന്ന് ഈശോ പറയുന്നു. ഈശോയുടെ വാക്കുകളെ നമുക്ക് ഹൃദയത്തോട് ചേർത്ത് വെക്കാം. പലപ്പോഴും ഈശോയിൽ നിന്ന് മറന്ന് മറ്റു പലതിലേക്കൊക്കെ ചേർന്ന് നിൽക്കാൻ ഇടം വന്നിട്ടുണ്ടെങ്കിൽ അവിടത്തോട് മാപ്പ് അപേക്ഷിച്ചുകൊണ്ട് ഈശോയെ നിന്നോട് ചേർന്ന് നിൽക്കുവാൻ നിൻ്റെ ഫലങ്ങൾ എന്നിൽ പുറപ്പെടുവിക്കാൻ തക്കവണ്ണം എന്നെ അവിടെ നിന്ന് ഒരുക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പരിശുദ്ധ ബലി ഭക്തിപൂർവ്വം അർപ്പിക്കാം. നമ്മുടെ പ്രത്യേകമായ പ്രാർത്ഥനാ നിയോഗങ്ങളെയും ആവശ്യങ്ങളെയും ഓർത്ത് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയും ചെയ്യാം. നാം ഒന്നു ചേർന്ന് അർപ്പിക്കുന്ന ബലി അർപ്പണം യോഗ്യതയോടെ അർപ്പിക്കുവാനായിട്ട് വന്നു പോയിട്ടുള്ള പാപങ്ങളോർത്ത് അനുദപിച്ച് മാപ്പപേക്ഷിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. സഹോദരരെ, ദിവ്യരഹസ്യങ്ങൾ കൊണ്ടാടുന്നതിന് നാം യോഗ്യരാകേണ്ടതിന് നമ്മുടെ പാപങ്ങളെ ഏറ്റു പറയാം. സർവശക്തനായ ദൈവത്തോടും സഹോദരങ്ങളോടും പറയുന്നു, വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യനിയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മലാഹമാരോടും വിശുദ്ധരോടും സഹോദരങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ.
സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പോർത്ത് നമ്മെ നിത്യ ജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. അത്യുന്നതങ്ങളിൽ ദൈവത്തിനു മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ള മനുഷ്യ സമാധാനം. കർത്താവായ ദൈവമേ, സ്വർഗീയ രാജാവേ, സർവശക്തനായ ദൈവപിതാവേ, അങ്ങ് ഞങ്ങൾ സ്തുതിക്കുന്നു, അങ്ങ് ഞങ്ങൾ വാഴ്ത്തുന്നു, അങ്ങ് ഞങ്ങൾ ആരാധിക്കുന്നു, അങ്ങ് ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു. അങ്ങേ മഹാമഹിമയ്ക്കായി ഞങ്ങൾ നന്ദി പറയുന്നു. യേശുക്രിസ്തുവേ, ജാതനായ ഏകപുത്രനായ കർത്താവേ, കർത്താവായ ദൈവമേ, ദൈവത്തിന്റെ കുഞ്ഞാടെ, പിതാവിന്റെ പുത്ര, ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന അങ്ങ് ഞങ്ങളിൽ കരുണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്ന അങ്ങ് ഞങ്ങളിൽ കരുണമേ. എന്തെന്നാൽ അങ്ങ് മാത്രം പരിശുദ്ധൻ, അങ്ങ് മാത്രം കർത്താവ്, അങ്ങ് മാത്രം അത്യുന്നതൻ. യേശുക്രിസ്തുവേ, പരിശുദ്ധാത്മാവോടുകൂടെ പിതാവിന്റെ മഹത്വത്തിൽ ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനും നിത്യനുമായ ദൈവമേ, ഞങ്ങളിൽ എന്നും പെസഹ രഹസ്യം നിറവേറ്റണമേ. അങ്ങേ പരിശുദ്ധ ജ്ഞാനസനത്താൽ നവീകൃതരായകാൻ അങ്ങ് ഇടയാക്കിയവർ അങ്ങേ സംരക്ഷണത്തിൻ്റെ സഹായത്തിൻ കീഴിൽ സമൃദ്ധമായി ഫലം പുറപ്പെടുവിക്കുവാനും നിത്യജീവിതത്തിൻ്റെ ആനന്ദത്തിലേക്ക് എത്തിച്ചേരാനും അനുഗ്രഹിക്കണമേ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായി ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന അങ്ങയെ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശുക്രിസ്തു വഴി സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. ഒന്നാം വായന. ശൌൽ വഴിയിൽ വെച്ച് കർത്താവിനെ ദർശിച്ചത് ബർണബാസ് അവരെ വിവരിച്ചു കേൾപ്പിച്ചു. ജെറുസലേമിലെത്തിയപ്പോൾ ശിഷ്യരുടെ സംഘത്തിൽ ചേരാൻ ശൌൽ പരിശ്രമിച്ചു. എന്നാൽ അവർക്കെല്ലാം അവനെ ഭയമായിരുന്നു, കാരണം അവനൊരു ശിഷ്യനാണെന്ന് അവർ വിശ്വസിച്ചില്ല. ബർണബാസ് അവനെ അപ്പോസ്തലന്മാരുടെ അടുക്കൽ കൂട്ടിക്കൊണ്ടുവന്നു. ശൌൽ വഴിയിൽ വെച്ച് കർത്താവിനെ ദർശിച്ചതും അവിടുന്ന് അവനോട് സംസാരിച്ചതും ദമാസ്കസിൽ വെച്ച് യേശുവിന്റെ നാമത്തിൽ അവൻ ധൈര്യപൂർവ്വം പ്രസംഗിച്ചതും ബർണബാസ് അവരെ വിവരിച്ചു കേൾപ്പിച്ചു. അനന്തരം ശൌൽ അവരോടൊപ്പം ജെറുസലേമിൽ ചുറ്റി സഞ്ചരിച്ചുകൊണ്ട് കർത്താവിന്റെ നാമത്തിൽ ധൈര്യത്തോടെ പ്രസംഗിച്ചു. ഗ്രീക്കുകാരോടും അവൻ പ്രസംഗിക്കുകയും വാദപ്രതിവാദത്തിൽ ഏർപ്പെടുകയും ചെയ്തു. അവരാകട്ടെ അവനെ വധിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. എന്നാൽ ഈ വിവരമറിഞ്ഞ സഹോദരന്മാർ അവനെ കേസറിയായിൽ കൊണ്ടുവന്ന് താർസോസിലേക്ക് അയച്ചു. അങ്ങനെ യൂദയ, ഗലീലി, സമരിയ എന്നിവിടങ്ങളിലെ സഭയിൽ സമാധാനമുളവായി. അത് ശക്തി പ്രാപിച്ച് ദൈവഭയത്തിലും പരിശുദ്ധാത്മാവ് നൽകിയ സമാശ്വാസത്തിലും വളർന്നു വികസിച്ചു. കർത്താവിന്റെ വചനം. ദൈവത്തിനു നന്ദി. പ്രതിവചന സങ്കീർത്തനം. ദൈവമേ, മഹാസഭയിൽ ഞാൻ അങ്ങയെ പുകഴ്ത്തും. ദൈവമേ, ദൈവമേ, മഹാസഭയിൽ, മഹാസഭയിൽ ഞാൻ അങ്ങയെ പുകഴ്ത്തും, ഞാൻ അങ്ങയെ പുകഴ്ത്തും. കർത്താവിന്റെ ഭക്തരുടെ മുൻപിൽ ഞാൻ എന്റെ നേർച്ചകൾ നിറവേറ്റും. ദരിദ്രർ ഭക്ഷിച്ച് തൃപ്തരാകും. കർത്താവിനെ അന്വേഷിക്കുന്നവർ അവിടത്തെ പ്രകീർത്തിക്കും. ദൈവമേ, ദൈവമേ, മഹാസഭയിൽ, മഹാസഭയിൽ ഞാൻ അങ്ങയെ പുകഴ്ത്തും, ഞാൻ അങ്ങയെ പുകഴ്ത്തും. ഭൂമിയുടെ അതിർത്തികൾ കർത്താവിനെ അനുസ്മരിക്കുകയും അവിടത്തെ അടുത്തേക്ക് തിരിയുകയും ചെയ്യും. എല്ലാ ജനതകളും അവിടത്തെ സന്നിധിയിൽ ആരാധനയർപ്പിക്കും. ഭൂമിയിലെ അഹങ്കാരികൾ അവിടത്തെ മുൻപിൽ കുമ്പിടും. ജീവൻ പിടിച്ചു നിർത്താനാവാതെ പൊടിയിലേക്ക് മടങ്ങുന്നവർ അവിടത്തെ മുൻപിൽ പ്രണമിക്കും. ദൈവമേ, ദൈവമേ, മഹാസഭയിൽ, മഹാസഭയിൽ ഞാൻ അങ്ങയെ പുകഴ്ത്തും, ഞാൻ അങ്ങയെ പുകഴ്ത്തും. പുരുഷാന്തരങ്ങൾ അവിടത്തെ സേവിക്കും. അവർ ഭാവി തലമുറയോട് കർത്താവിനെ പറ്റി പറയും. ജനിക്കാനിരിക്കുന്ന തലമുറയോട് കർത്താവാണ് മോചനം നേടി തന്നത് എന്നവർ ഉദ്ഘോഷിക്കും. ദൈവമേ, ദൈവമേ, മഹാസഭയിൽ, മഹാസഭയിൽ ഞാൻ അങ്ങയെ പുകഴ്ത്തും, ഞാൻ അങ്ങയെ പുകഴ്ത്തും. രണ്ടാം വായന. അവന്റെ കൽപ്പനകൾ അനുസരിക്കുന്ന ഏവനും അവനിൽ വസിക്കുന്നു. കുഞ്ഞുമക്കളെ, വാക്കിലും സംസാരത്തിലുമല്ല നാം സ്നേഹിക്കേണ്ടത്, പ്രവൃത്തിയിലും സത്യത്തിലുമാണ്. ഇതുമൂലം നമ്മൾ സത്യത്തിൽ നിന്നുള്ളവരാണെന്ന് നാം അറിയുന്നു. നമ്മുടെ ഹൃദയം നമ്മെ കുറ്റപ്പെടുത്തുന്നെങ്കിൽ തന്നെ ദൈവം നമ്മുടെ ഹൃദയത്തേക്കാൾ വലിയവനും എല്ലാം അറിയുന്നവനുമാകയാൽ അവിടുത്തെ സന്നിധിയിൽ നാം സമാധാനം കണ്ടെത്തും. ദൈവത്തിന്റെ മുൻപിൽ നമുക്ക് ആത്മധൈര്യമുണ്ട്. നാം ആവശ്യപ്പെടുന്നതെന്തും അവിടുന്ന് നമുക്ക് നൽകുകയും ചെയ്യും. കാരണം നമ്മൾ അവിടുത്തെ കൽപ്പനകൾ അനുസരിക്കുകയും അവിടുത്തേക്ക് പ്രീതിജനകമായത് പ്രവർത്തിക്കുകയും ചെയ്യുന്നു. അവിടുത്തെ പുത്രനായ യേശുവിന്റെ നാമത്തിൽ നാം വിശ്വസിക്കുകയും അവൻ നമ്മോട് കൽപ്പിച്ചതുപോലെ നാം പരസ്പരം സ്നേഹിക്കുകയും ചെയ്യണം. ഇതാണ് അവന്റെ കൽപ്പന. അവന്റെ കൽപ്പനകൾ അനുസരിക്കുന്ന ഏവനും അവനിൽ വസിക്കുന്നു. അവൻ കൽപ്പനകൾ പാലിക്കുന്നവനിലും അവൻ നമുക്ക് നൽകിയിരിക്കുന്ന ആത്മാവ് മൂലം
അവൻ നമ്മിൽ വസിക്കുന്നെന്ന് നാം അറിയുകയും ചെയ്യുന്നു. കർത്താവിന്റെ വചനം. ദൈവത്തിനു നന്ദി. അല്ലേലൂയ, അല്ലേലൂയ. ആര് എന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവോ അവൻ ഏറെ ഫലം പുറപ്പെടുവിക്കുന്നു. അല്ലേലൂയ. കർത്താവ് നിങ്ങളോടുകൂടെ. ആത്മാവോടും കൂടെ. യോഹന്നാന്റെ വിശുദ്ധ സുവിശേഷത്തിനുള്ള വായന. കർത്താവെ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് യേശു തൻ്റെ ശിഷ്യന്മാരോട് അരുളി ചെയ്തു, ഞാൻ സാക്ഷാൽ മുന്തിരിച്ചെടിയും എൻ്റെ പിതാവ് കൃഷിക്കാരനുമാണ്. എൻ്റെ ശാഖകളിൽ ഫലം തരാത്തതിനെ അവിടെ നിന്ന് നീക്കിക്കളയുന്നു, എന്നാൽ ഫലം തരുന്നതിനെ കൂടുതൽ കായ്ക്കാനായി അവിടെ നിന്ന് വെട്ടി ഒരുക്കുകയും ചെയ്യുന്നു. ഞാൻ നിങ്ങളോട് പറഞ്ഞ വചന നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കുന്നു. നിങ്ങൾ എന്നിൽ വസിക്കുകയും ഞാൻ നിങ്ങളിൽ വസിക്കും. മുന്തിരിച്ചെടിയിൽ നിൽക്കാതെ ശാഖകൾക്ക് സ്വയമേവ ഫലം പ്രകടിപ്പിക്കാൻ സാധിക്കാത്തതുപോലെ എന്നിൽ വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്കും സാധിക്കുകയില്ല. ഞാൻ മുന്തിരിച്ചെടിയും നിങ്ങൾ ശാഖകളുമാണ്. ആരെന്നിലും ഞാൻ അവനിൽ വസിക്കുന്നുവോ അവൻ ഏറെ ഫലം പുറപ്പെടുവിക്കുന്നു. എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയുകയില്ല. എന്നിൽ വസിക്കാത്ത മുറിച്ച ശാഖകൾ പോലെ പുറത്തെറിയപ്പെടുകയും ഉണങ്ങിപ്പോകുകയും ചെയ്യുന്നു. അത്തരം കമ്പുകൾ ശേഖരിച്ച് തീയിലിട്ട് കത്തിച്ചു കളയുന്നു. നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വാക്കുകൾ നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചു കൊള്ളുക, നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾ ധാരാളം ഫലം പുറപ്പെടുവിക്കുകയും അങ്ങനെ എൻ്റെ ശിഷ്യന്മാരായിരിക്കുകയും ചെയ്യുന്നത് വഴി പിതാവ് മഹത്വപ്പെടുന്നു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവെ, അങ്ങേക്ക് സ്തുതി. സുവിശേഷ വചനങ്ങൾ. പ്രിയ സഹോദരരെ, നമ്മുടെ വിശ്വാസം ഉറക്കെ പ്രഖ്യാപിക്കാം. ഏകദൈവത്തെ ഞാൻ വിശ്വസിക്കുന്നു, സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും ദൃശ്യവും അദൃശ്യമല്ലാത്തതിൻ്റെയും സൃഷ്ടാവും സർവശക്തനുമായ പിതാവിനെ ഞാൻ വിശ്വസിക്കുന്നു, ഏകകർത്താവും ജാതനായ ഏകദൈവപുത്രനും എല്ലാ യുഗങ്ങൾക്കു മുമ്പ് പിതാവിൽ ജനിച്ചവനുമായ യേശു ക്രിസ്തുവിലും ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിലുള്ള ദൈവവും പ്രകാശത്തിലുള്ള പ്രകാശവും സത്യദൈവത്തിലുള്ള സത്യദൈവവും ജനിച്ചവനെ സൃഷ്ടിക്കപ്പെടാത്തവനും പിതാവായ സത്യലേഖനുമായ അവിടുന്ന് വഴി സകലവും സൃഷ്ടിക്കപ്പെട്ട് മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടെ സ്വർഗത്തിൽ നിറങ്ങി പരിശുദ്ധാത്മാവാൽ കന്യാമൃത ശരീരം സ്വീകരിച്ച് മനുഷ്യനായി തീർന്ന് പോന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് പീഡകൾ സഹിച്ച് മരിച്ച് അടക്കപ്പെട്ട് വിശുദ്ധ ലീല അനുസരിച്ച് മൂന്നാം ദിവസം ഉയർത്തുകയും സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യുകയും പിതാവിന്റെ വലതുവാതിരിക്കുകയും ചെയ്യുന്നു. ജീവിക്കുന്നവരെയും മരിച്ചവരെ വിധിക്കാൻ അവിടുത്തെ മഹത്വത്തോടെ വീണ്ടും വരും. അവിടുത്തെ രാജ്യം അവസാനം ഉണ്ടാകുകയില്ല. കർത്താവും ജീവദാതാവും പിതാവിൽ നിന്നും പുത്രനും പുറപ്പെടുന്നവനും പിതാവിനോടും പുത്രനോടൊപ്പം ആരാധിക്കപ്പെടുന്നു സ്തുതിക്കപ്പെടുന്നവനും പ്രവാചകന്മാർ സംസാരിച്ചവനുമായ പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. ഏകവും വിശുദ്ധവും സാർവത്രികവും അപ്പോസ്തലികവുമായ സഭയിലും ഞാൻ വിശ്വസിക്കുന്നു. പാപങ്ങളുടെ മോചനത്തിനായുള്ള ഏകജ്ഞാനസ്നാനം ഞാൻ ഏറ്റുപറയുകയും മരിച്ചവരുടെ ഉയർപ്പും വരാനിരിക്കുന്ന യുഗത്തിലെ ജീവിതവും ഞാൻ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ആമേൻ. നമ്മുടെ വിവിധങ്ങളായ ആവശ്യങ്ങളെ ഓർത്ത് ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നല്ല ഇടയൻ ഭരമേൽപ്പിച്ച അജഗണത്തെ നമ്മുടെ ആത്മാക്കളുടെ അജപാലകർ കരുതലോടെ നയിക്കുന്നതിന് പ്രാപ്തരാകാൻ കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങളുടെ പ്രാർത്ഥനകൾ കൃഷ്ണനാഥൻ പ്രദാനം ചെയ്ത സമാധാനം ലോകം മുഴുവനും പരിപൂർണമായി അനുഭവിക്കുവാൻ കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങളുടെ പ്രാർത്ഥനകൾ ക്ലേശിതരായ നമ്മുടെ സഹോദരർ സ്വന്തം വേദനകൾ ആർക്കും തങ്ങളിൽ നിന്ന് എടുത്തുമാറ്റാൻ കഴിയാത്ത സന്തോഷമാക്കി തീർക്കുവാൻ വേണ്ടി കർത്താവിനോട് പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങളുടെ പ്രാർത്ഥനകൾ. നമ്മുടെ സമൂഹം അതിരത്തെ വിശ്വാസത്തോടെ ക്രിസ്തുവിന്റെ ഉത്ഥാനത്തിന് സാക്ഷ്യം വഹിക്കുന്നതിന് വേണ്ടി കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങളുടെ പ്രാർത്ഥനകൾ. ഒരു നിമിഷം മൗനമായിട്ട് നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനകളെ ഓർത്ത് ദൈവസന്നിധിയിൽ സമർപ്പിച്ച് മൗനമായിട്ട് പ്രാർത്ഥിക്കാം. ദൈവമേ, ഈ കാലയളവിലെ മനുഷ്യരുടെ ജീവിതം നിരവധി ആവശ്യങ്ങളുടെ സമ്മർദ്ദത്തിന് വിധേയമാണെന്ന് അങ്ങ് അറിയുന്നുവല്ലോ. അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നവരുടെ അഭിലാഷങ്ങൾ ശ്രവിക്കുകയും അങ്ങയിൽ വിശ്വസിക്കുന്നവരുടെ പ്രാർത്ഥനകൾ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടറിയണമേ. ആമേൻ.
നിറയുമേ കാഴ്ചയേറ്റു വാങ്ങണേ. കുറവുകൾ കരുണയോടെ നീക്കണേ. പൂർണരായി മാറുവാൻ കൃപ തൂകണേ. സഹോദരരെ, എൻ്റെയും നിങ്ങളുടെയും വലിയ സർവശക്തനും പിതാവുമായ ദൈവത്തിനെ സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവിൻ്റെ നാമത്തിൻ്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവൻ നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ബലി സ്വീകരിക്കുമാറാകട്ടെ. ദൈവമേ, ഈ ബലിയുടെ ഭക്തിയാദരങ്ങളോടെയുള്ള വിനിമയത്താൽ ഏകപരമോന്നത ദൈവപ്രകൃതി ഞങ്ങളെ പങ്കുകരാക്കാൻ അങ്ങിടയാക്കിയല്ലോ. അങ്ങനെ അങ്ങേ സത്യം ഞങ്ങൾ അറിയുന്ന പോലെ തന്നെ അനുയുക്തമായ ജീവിതശൈലിയിലൂടെ ഞങ്ങൾ പ്രാപിക്കുകയും ചെയ്യുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളയണമേ. ആമേൻ. കർത്താവ് നിങ്ങളോട് കൂടെ ആത്മാവോടും കൂടെ ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അതിജിതവും ന്യായവും അത്രേ. കർത്താവ്, എല്ലാ കാലത്തും വിശേഷം ഞങ്ങളുടെ പെസഹ കുഞ്ഞാടായ ക്രിസ്തു ബലിയർപ്പിക്കപ്പെട്ട ഈ കാലയളവിൽ അങ്ങേറ്റു പറയുന്ന യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. അവിടുത്തെ ശരീരത്തിൻ്റെ അർപ്പണം വഴി പുരാതന ബലികൾ കുരിശിൻ്റെ രഹസ്യത്തിൽ പൂർത്തീകരിക്കുകയും ഞങ്ങളുടെ രക്ഷയ്ക്കായി തന്നെ തന്നെ അങ്ങേക്ക് സമർപ്പിച്ചുകൊണ്ട് ഒരേ സമയം പുരോഹിതനും അൽത്താരയും കുഞ്ഞാടുമാണെന്ന് അങ്ങ് വെളിപ്പെടുത്തുകയും ചെയ്തു. അകയാൽ പെസഹ സന്തോഷത്താൽ നിറഞ്ഞ് ഭൂതലത്തിലെ സകല ജനങ്ങളും ആഹ്ലാദിക്കുന്നു. മാത്രമല്ല ഉന്നത ശാക്തിയന്മാരും മാലാഹ വൃന്ദങ്ങളും അവിരാമം സ്തുതിച്ചുകൊണ്ട് അങ്ങയെ മഹത്വം ഗീതം ഒന്നു ചേർന്ന് ആലപിക്കുന്നു. പരിശുദ്ധൻ 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 സനകർത്താവായ ദൈവം, സ്വർഗവും ഭൂമിയും അങ്ങയെ മഹിമ നിറഞ്ഞിരിക്കുന്നു. ഉന്നതങ്ങളിൽ ഹോസാന. കർത്താവിന്റെ നാമത്തിൽ വരുന്ന അനുഗ്രഹീതൻ. ഉന്നതങ്ങളിൽ ഹോസാന. കർത്താവെ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. അകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായവ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട ശമനസാല പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർ കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർ കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇതു നിങ്ങളെൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിന്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങ് മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണം ഉയർപ്പം ഓർത്തുകൊണ്ട് അങ്ങേ തിരുവുമ്പിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിന്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പയോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷന്മാരെയും എല്ലാ വൈദികഗണത്തോടും മൊത്തം സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിലെത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്രകൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ.
ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യക മറിയത്തോടും അഖനിയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യൗസേപ്പിനോടും അനുഗ്രഹീതരായ പൂസലന്മാരോടും കലാകാലങ്ങളിൽ അങ്ങയെ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശുക്രിസ്തു വഴി ഞങ്ങളങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും ആമേൻ. രക്ഷാകരമായ കൽപ്പനകളാൽ ഉത്ബോധിതരായും ദിവ്യോപദേശത്താൽ രൂപവൽകൃതരായും നിർഭയം നമുക്ക് ഏറ്റുചൊല്ലാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റിയുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളെ തെറ്റിയാൽ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയെ ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവെല്ലാ തിന്മകളിൽ ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കരുവാറ് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങൾ ലക്ഷ്യങ്ങളായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാകുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാകുകയും ചെയ്യുമാറാകട്ടെ. രാജ്യവും ശക്തിയും മഹത്വവും അങ്ങയുടേതാകും. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നുവെന്ന് ഞങ്ങൾ പോസ്റ്റലന്മാരോട് അരുളി ചെയ്ത കർത്താവായ യേശുക്രിസ്തുവിൻ ഞങ്ങളുടെ പാപങ്ങളെല്ലാം പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺപാർത്ത് അങ്ങേ തിരുള്ള അനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകാൻ കഴിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടുള്ളണമേയും. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ആത്മാവോടും പരസ്പരം സമാധാനം ആശംസിക്കുവേൻ. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ആ ദൈവ കുഞ്ഞാടെ ഞങ്ങൾ കനിയണമേ. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ആ ദൈവ കുഞ്ഞാടെ ഞങ്ങൾ കനിയണമേ. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ആ ദൈവ കുഞ്ഞാടെ ഞങ്ങൾക്ക് സമാധാനം നൽകണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ, കുഞ്ഞാടിന്റെ വിരുന്നിനെ ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. കർത്താവേ, അങ്ങന്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല, അങ്ങുരാകുച്ചരിച്ചാൽ മാത്രം മതി എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും. ക്രിസ്തുവിൻ്റെ ശരീരവും തിരുരക്തവും അരൂപിയിലുള്ള ദിവ്യകാരുണ്യ സ്വീകരണ പ്രാർത്ഥന. ഓ ഈശോയെ, അങ്ങീ വിശുദ്ധ കുർബാനയിൽ സത്യമായും എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും കാൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യകൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങെന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങിൽ നിന്ന് അകന്നു പോകുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, കാരുണ്യപൂർവ്വം അങ്ങേ ജനത്തോടുകൂടെ ആയിരിക്കണമെന്നും സ്വർഗീയ രഹസ്യങ്ങളാൽ അങ്ങ് പ്രചോദിപ്പിച്ച അവരെ പഴയ ജീവിതശൈലിയിൽ നിന്ന് നവജീവിതത്തിലേക്ക് കടന്നു വരാൻ അനുഗ്രഹിക്കണമെന്നും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവായ ക്രിസ്തു വഴി സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടറിയണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ ആത്മാവോടും കൂടെ ശിരസ് നമിച്ചാശ്രം സ്വീകരിക്കുക. തൻ്റെ ഏകജാതൻ ഉദ്ധാനം വഴി വീണ്ടെടുപ്പിൻ്റെയും ദത്തെടുപ്പിൻ്റെയും ദാനം നിങ്ങൾക്ക് നൽകാൻ കനുവുണ്ടായ ദൈവം തൻ്റെ കൃപയാൽ ആനന്ദഭരിതരാക്കാൻ നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. അവിടുത്തെ വീണ്ടെടുപ്പ് വഴി ശാശ്വത സ്വാതന്ത്ര്യത്തിൻ്റെ ദാനം നേടിയ നിങ്ങൾ അവിടുത്തെ മഹാമനസ്കൃതയാൽ നിത്യാവകാശത്തിൽ പങ്കാളിയായി തീരാൻ ഇടയാകുമാറാകട്ടെ. ആമേൻ. വിശ്വാസത്തിലൂടെ ജ്ഞാനസ്ഥാനത്തിൽ
ക്രിസ്തുവിനോടൊപ്പം ഉയർത്തെഴുന്നേറ്റ് നിങ്ങളിപ്പോൾ സുഹൃതയും നയിച്ച് പിതൃരാജ്യമായ സ്വർഗത്തിൽ ഒന്നുചേരാൻ യോഗ്യരായി തീരുമാറാകട്ടെ. ആമേൻ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവശക്തനായ ദൈവത്തിന്റെ അനുഗ്രഹം നിങ്ങളിൽ വന്നണഞ്ഞ് എന്നും നിലനിൽക്കുമാറാകട്ടെ. ആമേൻ. പോകുവിൻ. ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിന് നന്ദി. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർമ്മലനാഥേ വാഴ്ക.